ശ്രീരാജേന്ദ്രൻ ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്തയാണ്, മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും അതിൽ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നത്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ ഈ കോടതി ഹർജി തള്ളിയിട്ടില്ല എന്നാണ് അർത്ഥം. കുഴൽനാടൻ പറഞ്ഞ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഈ നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഭാഗം കേൾക്കുക എന്നുള്ളത് അസ്വാഭാവിക. മാത്യു കുഴൽനാടൻ പറഞ്ഞത് ശരിയാണ്, ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് ഏത് കേസിലാണെങ്കിലും. ആ നോട്ടീസ് അയച്ചു എന്ന് കഴിഞ്ഞ വലിയൊരു സംഭവമൊന്നുമില്ല. പക്ഷേ ഈ നോട്ടീസിൽ നമുക്കുള്ള വാർത്താ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടീസിന് മുഖ്യമന്ത്രിയും മകളും കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? ഇതുവരെ അതിന് നേരിട്ടൊരു മറുപടി പറയാതെ അതെല്ലാം ടാക്സ് കൊടുത്തിട്ടുള്ള ക്യാഷാണ്, നിങ്ങൾക്കൊന്നും അത് അറിയേണ്ട കാര്യമില്ല, ഇത് CMRലും അതുപോലെ കാലോചിക്കും തമ്മിലുള്ള ഒരു ഏർപ്പാട്, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഇടപാടായിട്ട് കോടതി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. കോടതി അതൊരു പൊതുമണ്ഡലത്തിൽ ഉള്ള വിഷയമായിട്ട് തന്നെ കരുതിയിരിക്കുന്നു. അതനുസരിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ നേരിട്ട് ഹാജരാണെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ വിശദീകരണം? ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ കുഴൽനാടന്റെ ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ അത് തള്ളും. അപ്പൊ ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ മറുപടി വ്യക്തമല്ല, സുതാര്യമല്ല, അതുപോലെ തന്നെ എപ്രൊപ്പോസ് അല്ല. അതായത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നില്ല എങ്കിൽ ഈ കേസുമായിട്ട് കോടതി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവിടെയാണ് അതിന്റെ പ്രാധാന്യം. ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കേരളത്തിന്റെ നിയമസഭയ്ക്കോ പൊതുമണ്ഡലത്തിനോ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ക്ലിയർ ആയിട്ടൊരു ഒരു പയറെത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ല അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാരി എന്നുള്ള മട്ടിൽ വന്ന് ഉത്തരങ്ങൾ CPM പാർട്ടിയിൽ നിന്നും ഭരണ നേതൃത്വത്തിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. CMRൽ നിന്ന് ഉത്തരം പറയാതെ ഈ കേസ് എടുക്കരുതെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം, വിചിത്രമായിട്ടുള്ള വളരെ രസാവഹമായിട്ടുള്ള ഒരു സന്ദർഭം തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ വീണ വിജയൻ ഇതുപോലുള്ള കേസുകളൊന്നും കേന്ദ്രം അന്വേഷിക്കേണ്ട കാര്യമില്ല, നിസ്സാര തുകയും ഉള്ളൂ എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും പറയുന്നില്ല ഇത് എങ്ങനെ കിട്ടി, ഇതിന്റെ സുതാര്യത എന്താണ്, ഏകനത്തിൽ കിട്ടിയതാണ്, മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണോ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതുകൂടാതെ PV എന്നുള്ള പേരിൽ മുഖ്യമന്ത്രിക്ക് CMRL കമ്പനി തന്നെ നൽകിയിരിക്കുന്നത് അത് ഏതു വകയിലാണ്? തീർച്ചയായിട്ടും അതൊരു പൊതുവിഷയമാണ്, അത് പൊതുമണ്ഡലത്തിൽ ഉള്ളൊരു കേസ് തന്നെയാണോ? ജനങ്ങൾക്ക് തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്താൻ എത്തിച്ച ജനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെ തീർച്ചയായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല, പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സീസർ മാത്രമല്ല സീസറുടെ ഭാര്യയും മകളും എല്ലാം തന്നെ സംശയത്തിന് അധീരായി. അപ്പം പൊതുമണ്ഡലത്തിലൊരു സംശയം വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി ഈ പണം അഴിമതിയായി വാങ്ങിയെന്ന് നമ്മളാരും പറയുന്നില്ല, പക്ഷേ സംശയിക്കണം. ആ സംശയത്തിനുള്ള ഉത്തരം ഈ കോടതിക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പിന്നെ കോടതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു പുതിയൊരു കേസും ഇപ്പൊ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതൊന്നും സുതാര്യമാവില്ല, പുറത്തു പറയില്ല, പക്ഷേ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ ചർച്ച ഇന്നിപ്പോ അവിടെ AKG സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് മറ്റൊരു അശനിവാദം പോലെ ഒരു ഇടി വെട്ടിയതിന്റെ തലയിൽ തേങ്ങ വീണതുപോലെ ഇപ്പോൾ ഒരു നോട്ടീസും കൂടെ വന്നിരിക്കുന്നത്. ഈ നോട്ടീസിന് മറുപടി കൊടുക്കാൻ വീണാ വിജയനും വിജയനും ഏറെ വിയർക്കും വിയർക്കേണ്ടി വരും. കാരണം കേസിൽ കുരുങ്ങാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. എങ്ങും തൊടാതെ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ കോടതി തൃപ്തരാകില്ല, അതുകൊണ്ട് തൊടേണ്ടതായിട്ട് തന്നെ വരും. ആ തൊട്ടു കഴിഞ്ഞാൽ അതൊരു ഷോക്ക് ഉണ്ടാക്കുമോ, ഒരു ലൈവ് ഇലക്ട്രിക് വയറിൽ തൊട്ടതുപോലെ ആകുമോ എന്നുള്ള ഒരു അന്തരീക്ഷത്തിലാണിപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയാതെ വയ്യ.